നമസ്കാരം. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി ഇന്നലെയായിരുന്നു വയനാട് എത്തിയത്. ജില്ലയിലെ ബി ജെ പി നേതാക്കൾ സ്മൃതി ഇറാനിയെ സ്വീകരിക്കുകയും ചെയ്തു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ സ്മൃതി ഇറാനി ഇന്നലെ തന്നെ മടങ്ങിയിരുന്നു. കളക്ടറേറ്റിൽ നടക്കുന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തിരുന്നു. തുടർന്ന് മരവയിൽ ആദിവാസി ഊരിലെ കുടുംബങ്ങളെ മന്ത്രി സന്ദർശിച്ചതിനു ശേഷമാണ് മടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സ്മൃതി ഇറാനി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയാണ്. അമേഠിയിൽ നിന്ന് ഒളിച്ചോടാൻ താൻ രാഹുൽ ഗാന്ധി അല്ലെന്നാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്നലെ പറഞ്ഞത്. ബി ജെ പി ആവശ്യപ്പെട്ടാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അവർ. നെഹ്റു കുടുംബം കാലങ്ങളായി വിജയിച്ചു വന്ന സീറ്റായിരുന്നു അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമാണ് സ്മൃതി ഇറാനി നേടിയത്. 2014 അമേഠിയിൽ മത്സരിച്ചെങ്കിലും അന്ന് ജയം രാഹുലിനൊപ്പമായിരുന്നു. ഈ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് സ്മൃതി ഇറാനിയുടെ വയനാട് സന്ദർശനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വയനാട് എം പി ആയിരുന്നിട്ടും മണ്ഡലത്തിൽ വേണ്ടി രാഹുൽ ഗാന്ധി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് സ്മൃതി ഇറാനി പറയുകയും ചെയ്തു. വയനാട് സന്ദർശനത്തിനിടെ ജില്ലാ ഭരണകൂടവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. മണ്ഡലത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധിക്കുമെന്ന് ജില്ലാ ഭരണകൂടം തനിക്ക് ഉറപ്പ് നൽകിയതായി സ്മൃതി ഇറാനി പറഞ്ഞു. ആസ്പിറേഷൻ ജില്ല എന്ന നിലയിൽ ഇത് മതിയായതാണോ എന്ന് സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ പരിശോധിക്കണമെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. കർഷകർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. കർഷകരുടെ ദുരിതങ്ങളും ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളും സ്മൃതി ഇറാനി വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. 1.5 ലക്ഷം വീടുകളിൽ ഇനിയും കുടിവെള്ള കണക്ഷൻ ലഭിക്കാനുണ്ട്. ആദിവാസികൾക്കിടയിൽ പൊതുവായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാത്തതും ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാത്തതും നൈപുണ്യ വികസന മേഖലയിലെ കുറവുകളും അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആദിവാസികളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും ജില്ലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസം, പോഷകാഹാരം, സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ജില്ലയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും അവർ പറയുകയുണ്ടായി. വയനാട്ടിലെ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങൾ മന്ത്രി സന്ദർശിച്ചു. 10,000-ത്തോളം കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി എല്ലാ ആദിവാസി കോളനികളിലും കുടിവെള്ളം എത്തിക്കാൻ നടപടി ഉണ്ടാവുമെന്നും ചൂണ്ടിക്കാട്ടി. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത 57,000 കർഷകർ ജില്ലയിലുണ്ട്. സ്വന്തമായി ഭൂമിയുള്ള നിരവധി ആളുകൾ രേഖകൾ സഹിതം സ്വന്തമായി സർക്കാരിൽ നിന്ന് വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷമായി ഇതുതന്നെയാണ് സ്ഥിതി. ഭവന നിർമ്മാണ പദ്ധതികൾ ഒന്നും നടപ്പാകുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ വഴിയോര കച്ചവടക്കാരുടെ ആത്മനിർഭർ നിധി പോലെയുള്ള നിരവധി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും സ്കൂളിൽ പോകാത്ത പെൺകുട്ടികളുടെ പുനർപ്രവേശനത്തിനുള്ള മറ്റൊരു പദ്ധതിയെക്കുറിച്ചും ജില്ലാ ഭരണകൂടത്തിന് അറിയാത്തതിനാൽ അവ നടപ്പിലാക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. പ്രധാനമന്ത്രി ജൻജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2023 എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും സ്മൃതി ഇറാനി കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.